വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അവിടെ സേഫ് ആയിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാം ഒന്ന് മാറിയല്ലേ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി പഴയ പോലെ ഒരു നോർമൽ ലൈഫ് എല്ലാവർക്കും ലീഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മട്ടൻ ചുക്ക. അപ്പൊ മട്ടൻ ചുക്കയ്ക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മട്ടൻ, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞപ്പൊടി, മല്ലി, ചെറുജീരകം, കുരുമുളക്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഉള്ളി അരിഞ്ഞത്, എണ്ണ, ഉണക്കമുളക്, ഉപ്പ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിവിടെ മട്ടൺ എടുത്ത് വെച്ചിട്ടില്ല, ഞാനിവിടെ ഒരു 500 ഗ്രാം ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മട്ടൺ ആണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ചിലവർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെ കറി ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഫ്രഷ് മട്ടൺ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മട്ടൺ എന്റെ പൊന്നെ, ഞാൻ പേടിച്ചു പോയി. പേടിച്ചു പോയാ? തൃപ്തിയായി, സന്തോഷമായി എനിക്ക്. സന്തോഷോ? ടിഷ്കു 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 സ്റ്റോപ്പ് ബ്ലോക്കിലൊന്നും മനുഷ്യനെ പേടിപ്പിച്ചിട്ട് സന്തോഷോ? പിന്നെ പേടിക്കാതെ. ആഹാ, ഒരു നിമിഷം എനിക്ക് ഒന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. കുക്കിംഗ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു. കുക്കിംഗ് വീഡിയോയാ? ആ, എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവണില്ലെന്നാ? പിന്നെ ഇപ്പോഴാണ് ഭംഗിയായത്. എന്റെ കുക്കിംഗ് വീഡിയോ നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. അത് ശരി. കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു എത്ര പേരാണ് എന്റെ കുക്കിംഗ് വീഡിയോ. എന്തിയേ പിങ്കി, നിന്റെ നിറയെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മോളൊരു കാര്യം ചെയ്യണം, നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ ഒരു സബ്ടൈറ്റിൽ ഇടണം. എന്ത് സബ്സിറ്റില്ല? സബ്ടൈറ്റിൽ ഇടണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷില്. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകണ്ടേ? മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള ഭാഷകൾ അറിയുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ടല്ലോ, സബ്ടൈറ്റിൽസ് ഇട്, സബ്ടൈറ്റിൽസ് ഇടുന്നറിയണ്ടല്ലോ. ശരി. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് തുടങ്ങി നിനക്ക് ഇടാൻ പാടില്ലേ? എന്റെ പൊന്നെ റേച്ചമ്മ, ഈ സബ്ടൈറ്റിൽ ഇടുന്ന പറഞ്ഞാൽ എന്തൊരു വലിയ പണിയാണെന്നറിയോ? ഒരു കാര്യം ചെയ്യ്, ഈ വീഡിയോയിൽ വിട്ടേക്ക്. ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഞാൻ സബ്ടൈറ്റിൽ ഇട്ടേക്കാം. അതെ, പറ്റൂല. ഇപ്പൊ നീ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ സബ്ടൈറ്റിൽസ് ഇടണം. എന്റെ റേച്ചമ്മ ഒന്ന് പറയണ മനസ്സിലാക്ക്, എനിക്ക് നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എനിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാമോ? എഡിറ്റിംഗ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഷൂട്ട് പോലും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഷൂട്ട് ചെയ്യണത് കുക്ക് പോലും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്തൊക്കെ പണിയുണ്ട്? വിട്ടക്ക് 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 പിങ്കി, നിൽക്ക് പിങ്കി. നീ എന്താ ഇപ്പൊ ചെയ്യാൻ പോണത്? മട്ടൺ ചുക്ക. സൂപ്പർ പക്ക സബ്ടൈറ്റിൽസ് വേണം എനിക്ക്. എന്റെ പൊന്നേ, നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. എന്ത് ചെയ്യും? സബ്ടൈറ്റിൽസ്, ലൈവ് സബ്ടൈറ്റിൽസ്. എന്താണ്? ഇംഗ്ലീഷ് ലൈവ് സബ്ടൈറ്റിൽസ്. റേച്ചമ്മ, ആ സബ്ടൈറ്റിൽസ്, ആ അതും ഇംഗ്ലീഷിലെ സബ്ടൈറ്റിൽസ്. പിന്നെ എന്റെ പൊന്നെ, ഒന്നും വേണ്ട, ജോലി ചെയ്യാൻ വിടോ. ഒന്ന് മാറി മട്ടൺ ചുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ മട്ടണിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് തടവി വെക്കണം. Hi guys, yo yo, English subtitles, take a gote, gote on plate, apply yellow powder, salt. ഇതാണ് റേച്ചമ്മ പറഞ്ഞ ഇംഗ്ലീഷ് ലൈവ് സബ്ടൈറ്റിൽസ്. Have a best. ഏത് കാക്കയുടെ നെസ്റ്റാ അത്? നെക്സ്റ്റ് നെക്സ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞോളാം. റേച്ചമ്മ റേച്ചമ്മ പണി നോക്കി പോയി പോയി. I beg go naughty, you beg goody.
അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ അല്ലേ ഗോട്ട് 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 ഓ മട്ടൻ മട്ടനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഉപ്പും തടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കണം അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിനെ ആവശ്യമുള്ള മസാലയൊക്കെ റെഡിയാക്കി വെക്കാം ഗയ്സ് ലാസ്റ്റ് ഡയലോഗ് ടെല്ലിംഗ് യെല്ലോ പൗഡർ മാറ്റർ നൗ ഗോട്ട് 10 മിനിറ്റ്സ് ബാത്ത് സൺ ബാത്ത് വി വെയിറ്റ് മസാല ഗോ ഹേ മിക്സി ഓ റേച്ചമ്മേ കണ്ടില്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇപ്പൊ ഇതാണ് ആള് എന്റെ മുന്നെ കയ്യില് വെച്ച് 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 ഒരു 1/2 kg മട്ടൺ ഉള്ളു എന്നാലും കയ്യില് വെച്ച് വെച്ച് വന്നപ്പോ തന്നെ ഒരു 30 kg ഗോട്ട് ഗോട്ടിന്റെ വെയിറ്റ് പോലെ ഉണ്ട് അപ്പൊ പറഞ്ഞു പറഞ്ഞത് ചുക്ക ചെയ്യാനായിട്ട് വിട്ടുപോയി ഞാൻ മട്ടൻ ചുക്ക എല്ലാവർക്കും അറിയാം കേട്ടോ മട്ടൻ ചുക്ക എങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഞാനൊന്ന് ചെയ്യണം അപ്പൊ എന്നാ പിന്നെ ഞാനൊരു വീഡിയോ തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നമുക്ക് മട്ടൻ ചുക്ക എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഒരു 1/2 teaspoon മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിനൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ മട്ടൻ ഗോട്ട് സൺ ബാത്ത് ഗോട്ട് സൺ ബാത്ത് അപ്പോൾ അതിനോട് നമുക്ക് മസാല റെഡിയാക്കി വയ്ക്കാം ഇപ്പോൾ നമ്മളൊരു ജാറിൽ 1 teaspoon ചെറുജീരകം ഒരു 2 teaspoon കുരുമുളക് 1 teaspoon മല്ലി പിന്നെ ഒരു 5 ഉണക്കമുളക് അപ്പം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ റേച്ചമ്മ പറഞ്ഞ പോലെ തന്നെ മട്ടൻ ഒരു 10 മിനിറ്റ് സൺ ബാത്ത് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മസാലയും മട്ടനും ഒക്കെ കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു 1 teaspoon നമ്മൾ 10 മിനിറ്റ് സൺ ബാത്താക്കി വെച്ച് മട്ടൻ ഇട്ടേക്കാവേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല കപ്പ് വെള്ളം വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ചുക്ക എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ 1 cup മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്ക് അടച്ചിട്ട് വേവിക്കാം നാല് വിസിൽ അടിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ 5th whistle അടിച്ചു എനിക്ക് നിന്നോട് പറയാൻ പറ്റുമോ കുക്കറെ ജീവിതത്തിൽ ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊള്ളും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഈ പ്രഷർ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ എന്താ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ 5 whistle വന്നിട്ടുണ്ട് സാരമില്ല കുറച്ച് നന്നായിട്ട് വെന്തോട്ടെ അല്ലേ ഇനി അടുത്തത് നമുക്ക് ഈ സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരട്ടി വയ്ക്കാം അപ്പോൾ ഞാൻ ചുക്ക ചട്ടിയിലാട്ടോ മൺചട്ടിയിലാണ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ ഒരു 2 tablespoon എണ്ണ തും തത പട്ടയല്ല ഇപ്പോൾ 1/2 kg മട്ടന് 1/4 kg ഉള്ളി വൈ ഉള്ളി വൈ നോട്ട് സവാള ടെൽ ബിക്കോസ് അത് സവാളക്ക് കിട്ടിയ ശാപം ഫോർ ടേസ്റ്റി മട്ടൻ ചുക്ക ഉള്ളി നോട്ട് സവാള യു ആർ ഗിഫ്റ്റഡ് കടുവറ 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 ഒരു 4 പച്ചമുളക് അങ്ങ് കട്ട് ചെയ്ത് ഇടുക കേട്ടോ നല്ല സ്പൈസി ആയിട്ടിരുന്നു കേട്ടോ അങ്ങോട്ട് ഉള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ഫ്രണ്ട് കറിവേപ്പില ഇപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി വെളുത്തുള്ളി ഇഞ്ചിയും ഇടിച്ചത് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് വെന്ത മട്ടന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരറ്റക്കൊട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ Thank you.
നല്ല അടിപൊളി സ്മെൽ ഒക്കെ വരുന്നുണ്ട് ട്ടോ. അപ്പോൾ നന്നായിട്ട് മട്ടൻ വരണ്ട് വരുന്നുണ്ട്. വാ വാ താമര പിന്നെ കം കം ലോട്ടസ് ലേഡി പിന്നെ വന്നോ ട്രാവലിംഗ് ട്രാവലിംഗ് ഷുക് ഷുക് മിണ്ടാ സൈലൻസ് സൈലൻസ് ദേഷ്യം വരുന്നുണ്ട് ഹാംഗ്രി ഹാംഗ്രി ഇമോഷൻ ഇമോഷൻ യോ യോ സോങ്ങിന് ഒരു സബ്ടൈറ്റിൽസ് वा वा तामर पिन्ने कम कम लोटस लेडी नी एन पुंगरल अल्ले ओ माय फ्लावर लीवर कूड कलिकान वा प्ले विद मी लालन तुलान वा बीट जंपिंग कम कुट्टनाडन कोचु तंबुराटी करु पाट पाडान वा बास्केट कंट्री क्यों लेडी के सॉन्ग सिंगान कम बास्केट कंट्रीया हां कुट्टा बास्केट नाडन कंट्री कुट्टनाडन बास्केट कंट्री इंग्लिश सब टाइटल्स इंग्लिश 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 पिंकी चुका അപ്പോൾ നമ്മുടെ മട്ടൺ ചുക്ക ഏകദേശം റെഡി ആയിട്ട് നല്ല വരണ്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ട്ടോ. ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് മാറി വരുവേ കണ്ടോ, ഇതിങ്ങനെ എണ്ണ മാത്രമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് മട്ടൺ ചുക്ക നല്ല വരണ്ട് വന്നു എന്നല്ലേ, മട്ടൺ ചുക്ക നല്ലോണം വരണ്ട് വന്നു എന്നുള്ളതിൻ്റെ സിഗ്നൽ. ഓക്കേ, സോ മട്ടൺ ചുക്ക റെഡി. അതാ മട്ടൺ ചുക്ക റെഡി ആയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. മട്ടൺ ചുക്ക റേച്ചമ്മക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് റേച്ചമ്മ ഇവിടെ കാണുന്നില്ല ഒരാള്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ ഇല്ലയോ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അങ്ങനെ സ്മാർട്ട് ഫോൺ വെച്ചിരിക്കുന്നവർ എന്ത് ആപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ വാട്സപ്പ് എന്തായാലും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത്രയും മതി. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇംഗ്ലീഷ് പഠിച്ചു എന്നത് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇംഗ്ലീഷ് പ്ലസ് എന്തുട്ടെ ഇംഗ്ലീഷ് പ്ലസ്, അതൊരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളുടെ കയ്യിലൊരു ഫോണും വാട്സപ്പും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ലോകത്തിൽ എവിടെയാണോ എന്താണോ നിങ്ങൾ എന്ത് ഏജ് കാറ്റഗറിയാണോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു കയ്യിലൊരു ഫോണും വാട്സപ്പും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ വിരൽ തന്നെ അല്ലേ, പക്ഷെ ഓരോന്നും ഒരുപോലെ അല്ലല്ലോ, ഓരോന്നും ഓരോ രീതിയിലല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇംഗ്ലീഷ് നോളജിൻ്റെ ലെവൽ, നോളജ് അല്ല ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലെവൽ ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ എങ്ങനെ പറയാം, ലെവൽ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ബേസിക് നോളജ് ഉണ്ടാവും, പക്ഷേ അത് പറയാനായിട്ട് കിട്ടില്ല. ചിലർക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റും, പക്ഷേ ഒരു ഫ്ലുവൻസി ശരിയാവില്ല. ചിലർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എറർ വരുമോ എന്ന് പേടിച്ച് തന്നെ സംസാരിക്കാണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. ഈ ലെവൽ ആദ്യം തന്നെ അവരൊരു ടെസ്റ്റ് വെച്ച് അനലൈസ് ചെയ്തതിന് ശേഷം മൂന്ന് കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്, സെക്കൻഡറി ആൻഡ് അഡ്വാൻസ്ഡ്. ഇതൊരു 2 മന്ത്സ് കോഴ്സാണ്. അപ്പോൾ 2 മന്ത്സിൽ ഇൻ കേസ് നിങ്ങൾ ആ കോഴ്സ് തീർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു 6 മന്ത്സ് വാലിഡിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് തിയററ്റിക്കൽ ആക്ടിവിറ്റി മാത്രമല്ലാണ്ട് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് കോൾ ആക്ടിവിറ്റി, സ്പീക്കിംഗ് ആക്ടിവിറ്റി എന്നൊക്കെ വെച്ചിട്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ട്യൂട്ടർ പേഴ്സണലായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതാണ്. ഇതിന് ടൈമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 AM to 11 PM. ശരിയെല്ലാം ഓക്കേ. ഇവരെങ്ങനെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാപ്പ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് അങ്ങ് പഠിക്കുക. ഇതെല്ലാം എനിക്കെങ്ങനെ അറിയണമെന്ന് ഇപ്പോൾ വിചാരിക്കണ്ടാവും അല്ലേ. Follow me. Rachel,